കാണുന്നുണ്ട് പലതും. അപ്പോൾ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉള്ള രോഗാവസ്ഥയിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്ത്, ഫ്രൂട്ട്സ് എന്ത്, അത് മാത്രം ഒന്ന് ചുരുക്കി പറയാമോ, ഒത്തിരി വിശദീകരിക്കാതെ ചുരുക്കി പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ചുരുക്കി പറയാം. അപ്പോൾ ഫാറ്റി ലിവർ, അതുപോലെ എന്ത് ലിവർ ഡിസോർഡർ ആയാലും ലിവറിൻ്റെ ധർമ്മം എന്താ, നമ്മുടെ ബ്ലഡിലൂടെ വരുന്ന ആ ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്യുക, ആ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ആ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെയാണ് ലിവറിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഒത്തിരി കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് അതിന് ഫിൽട്ടർ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി, ഇപ്പോൾ നമ്മൾ ഒരു ബാത്റൂമിൽ ഈ ഗ്രേറ്റിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ വെള്ളം ഡ്രെയിനേജിലേക്ക് പോകുന്ന അവിടെ ഒരു അരിപ്പയുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ കുറേ സോപ്പും കുറേ മുടിനാരൊക്കെ വന്ന് അടഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ആ വെള്ളം ആ ബാത്റൂമിൽ കെട്ടി നിൽക്കും, പിന്നീട് അത് അടുത്ത മുറിയിലേക്ക് നിറഞ്ഞു വരില്ലേ, കവിഞ്ഞു വരില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കൊഴുപ്പ് പിന്നെ അരിക്കാൻ തന്നെയാണ് ലിവർ, മനസ്സിലായോ? പക്ഷേ അത് നിറഞ്ഞ് അത് അടഞ്ഞു കഴിഞ്ഞാൽ ആ ലിവറിൽ നിന്ന് അരിക്കാൻ പറ്റാത്ത അത്രയും കൊഴുപ്പടിഞ്ഞു കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ പ്രശ്നങ്ങൾ മൊത്തം ശരീരത്തിലേക്ക് ബാധിക്കും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കൊഴുപ്പ് കൂടുതൽ വരുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഇത് തന്നെ ഇത് വർദ്ധിച്ചിട്ട് അതുപോലെ മറ്റ് പെസ്റ്റിസൈഡ്സ് ആയാലും ആൽക്കഹോളായാലും ലിക്കർ ഉണ്ടൊക്കെ കൂടുതൽ മദ്യത്തിൻ്റെ ഉപയോഗം അത് അല്ലെങ്കിൽ മറ്റ് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സൊക്കെ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും ഈ ലിവറിനെ ഡാമേജ് ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി കെമിക്കൽ മെഡിക്കേഷൻസ് കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും ലിവർ സെൽസിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നൊക്കെ കാണാം, പിന്നെ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുന്ന കണ്ടീഷൻ കാണാം, ലിവർ സിറോസിസ് കാണാം, ലിവർ ക്യാൻസർ എന്ന് പറയുന്ന കണ്ടീഷൻ കാണാം. ഇതൊക്കെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുന്ന ഓരോ ഘട്ടങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ പണ്ട് കാലങ്ങളിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാമില, രുദ്ധപഥ കാമില, ഇങ്ങനെ കുംഭകാമില, ഇങ്ങനെ പല ലക്ഷണങ്ങൾ പറഞ്ഞ് പലതായിട്ട് തിരിച്ച് പല ആചാര്യന്മാർ പല ഭാഷയിൽ വിവരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് കാണുന്ന പല ലക്ഷണങ്ങളാണ് അസൈറ്റിസ്, ഫ്ലൂയിഡ് വന്നെന്നറിയാം, വയറിനകത്ത് വയറിനകത്തൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് അങ്ങനെ വെള്ളം അങ്ങനെ കിടന്ന് തിരമാല ഇളകുന്ന പോലെ ഇളകുന്ന കാണാം. പിന്നെ അതുപോലെ ഇതങ്ങനെ തിരിച്ചു പറയേണ്ട സംഗതി അല്ല കേട്ടോ, സോറി. പിന്നെ അതുപോലെ കണ്ണിന് പെയിൽനെസ് കാണാം, യൂറിൻ ഭയങ്കര യെല്ലോയിഷാവും, കണ്ണ് മഞ്ഞ നിറം വരും, സ്കിന്നിനൊക്കെ ഒരു മഞ്ഞ നിറം, നഖത്തിനൊക്കെ ഒരു മഞ്ഞ നിറം, ഇതൊക്കെ ഒരു അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ലിവറിന് കൂടുതൽ ഭാരം കൊടുക്കാതിരിക്കുക, കൂടുതൽ ഹെവി ആയിട്ടുള്ള സംഗതികൾ ഇതിലേക്ക് കഴിക്കാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്ക് വെജിറ്റേറിയൻ ആവാം, ഒന്നാമത്തെ കാര്യം. നോണ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, എന്നുവെച്ചാൽ നോൺ വെജിലാണല്ലോ കൂടുതൽ കൊഴുപ്പ്, ആ കൊഴുപ്പ് ചെന്ന് കഴിയുമ്പോൾ ലിവറിൻ്റെ ഭാരം പിന്നെയും പണി പിന്നെയും കൂടും, ജോലിഭാരം കൂടും. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, അതിലെ എണ്ണയുടെ അംശം പോലും കുറയ്ക്കുക, എണ്ണ ചേർക്കൊന്നും വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ ധാരാളം പച്ചക്കറികൾ ബോയിൽഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം, വാഴപ്പിണ്ടിയും കുമ്പളങ്ങയും വെള്ളരിക്കയും തണ്ണിമത്തനും കുക്കുമ്പറും ഒക്കെ വളരെ നല്ലതാണ്, ഒക്കെ വേവിച്ച് കഴിച്ചാൽ നന്നായി. അതുപോലെ വാഴപ്പിണ്ടി വളരെ നല്ലതാണ്, ഇതൊക്കെ ശുദ്ധീകരിക്കാൻ ഫൈബർ റിച്ചല്ലേ, നീളം കൂടിയ പച്ചക്കറികളെന്ന് ഞാൻ പറയും. പപ്പായ, പടവലങ്ങ ഇതൊക്കെ നല്ലതാണ്, മുരിങ്ങക്കായ, പച്ചപ്പയർ, കൊത്തമര, ബീൻസ്, ചീരയില, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വേവിച്ച് ധാരാളം കഴിക്കുക. എണ്ണ തീരെ വേണ്ടാന്ന് വയ്ക്കുക, മഞ്ഞപ്പിത്തം വന്ന രോഗികൾക്ക് നമ്മൾ എണ്ണയൊന്നും കൊടുക്കില്ലോ. ഈ വേവിച്ച പച്ചക്കറികൾ അല്ലെങ്കിൽ ഒരു പൊടിയരിക്കഞ്ഞ് ഒന്ന് പുഴുങ്ങി നേന്ത്രപ്പഴം, ഇതന്നെ കഴിക്കാനുള്ള വിശപ്പുണ്ടാവില്ല. അപ്പോൾ ആ വിശപ്പിനനുസരിച്ച് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എണ്ണ പല വൈഡ് റേഞ്ചൊന്നും ആലോചിച്ച് ഉണ്ടാക്കേണ്ടതല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഗതികളെ പറ്റുള്ളൂ, എണ്ണയില്ലാത്ത ജീവൻ നിലനിർത്താൻ വേണ്ട സംഗതികൾ. അപ്പോൾ പുഴുങ്ങി നേന്ത്രപ്പഴം കൊടുക്കാം, ചുട്ട നേന്ത്രപ്പഴം കൊടുത്താൽ ഒന്നും കൂടി വിശേഷമായി, ചുട്ട് കൊടുത്താൽ അത് ഒന്നും കൂടി പെട്ടെന്ന് ദഹിക്കുമല്ലോ, ദഹനശക്തിയാണല്ലോ ഇവിടെ കുറയണേ. അപ്പോൾ ചുട്ട് നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത പഴം ചുട്ട് അത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ദഹിച്ച് ആഗ്രഹം ചെയ്യും, ആ ജീവൻ ആ ശക്തി കിട്ടാനേ എനർജി ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതുപോലെ പൊടിയരിക്കഞ്ഞിയൊക്കെ കൊടുക്കാം, മനസ്സിലായോ? പിന്നെ ഗോതമ്പ് കഞ്ഞി വെച്ച് കൊടുക്കാം, അതൊക്കെ പാൽക്കഞ്ഞിയായിട്ട് കൊടുക്കാം വേണമെങ്കിൽ, അത്രയൊന്നും കുഴപ്പമില്ല. അതിനപ്പുറമുള്ള കൊഴുപ്പ് ശരീരത്തിലേക്ക് ചെല്ലാതിരിക്കുകയായിരിക്കും ഉചിതം. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കാം, എല്ലാ പഴങ്ങളും നല്ലതാണ്, മാതളവും നെല്ലിക്കയും ഒക്കെ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കൊടുക്കാം, അതൊക്കെ ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം കിട്ടുന്നതിന് സഹായിക്കും. മാതളം, അനാറ്, പൊംഗ്രാനൈറ്റ് എന്ന് പറയില്ലേ, അത് ഓറഞ്ചസ് കൊടുക്കാം, മാതളവും നെല്ലിക്ക ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, പപ്പായ, പേരയ്ക്ക, ആപ്പിള്, ഇതൊക്കെ നല്ലതാണ്, മാങ്ങ കൊടുക്കാം, ഇതൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് എല്ലാം വളരെ നല്ലത്, എന്താ വെച്ചാൽ ദഹനശക്തി ഉണ്ടാകുന്നതിന് സഹായിക്കും, നല്ലൊരു ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളം ഉള്ളതല്ലേ, അപ്പോൾ അത് ഈ ലിവർ ശുദ്ധീകരിക്കുന്നതിന് സഹായകവും. അതിന് പറ്റിയ സംഗതികളാണ് ഈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നാരുകളടങ്ങിയ വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കൊടുക്കുക, എണ്ണ കലർന്ന ആഹാരങ്ങൾ, ഡയറി പ്രൊഡക്ട്സ് ചേർന്നത്, അതായത് വെണ്ണയും നെയ്യും ബട്ടറും അങ്ങനത്തെ സംഗതികളെ. പിന്നെ നമുക്ക് നോൺ വെജ് വേണ്ടാന്ന് വയ്ക്കുക. ഇത്തരം സംഗതികൾ ലിവർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. പിന്നെ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഡെയിലി ഒരു 4 കിലോമീറ്റർ നടക്കുക, അപ്പോൾ തന്നെ ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള റിസർവായിട്ടുള്ള കൊഴുപ്പ് ബേണായിട്ട് പോകുന്നതിന് സഹായിക്കും. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവുന്നതിനും ആ ലിവറിൻ്റെ ധർമ്മം ശരിക്കും പ്രവർത്തിച്ച് തുടങ്ങുന്നതിനും
സഹായകവും. ഓക്കെ, അപ്പോൾ ഡെയിലി 4 കിലോമീറ്റർ നടക്കുക, നോൺ വെജ് ഒഴിവാക്കുക, പെസ്റ്റിസൈഡ്സും ഒക്കെ ഉള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്ത സംഗതികൾ പ്രിഫർ ചെയ്യുക. ലിക്കർ പാടില്ല, ശരീരത്തിന് ആരോഗ്യത്തിന് ദോഷകരമായ ഓൾറെഡി ഈ ലിവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫിൽറ്ററിങ് റിസോഴ്സസ് നമുക്ക് ഇല്ല, അത് വീക്കാണ്. അപ്പോൾ പിന്നെയും നമ്മൾ പെസ്റ്റിസൈഡ്സും വിഷാംശങ്ങൾ കലർന്ന ആഹാരങ്ങൾ ശരീരത്തിലേക്ക് കൊടുക്കാതിരിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സും കളറും പ്രിസർവേറ്റീവും ഒക്കെ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ള മട്ടനും ബീഫും അങ്ങനത്തെ സംഗതികളൊക്കെ പറ്റില്ല, പച്ചക്കറി മാത്രമാക്കുക. അതിൽ നമ്മൾ റിച്ച് ആയിട്ടുള്ള സംഗതികൾ ഇപ്പം ബദാമൊക്കെ കുതിർത്ത് വേവിച്ച് അരച്ചൊക്കെ കൊടുക്കാം, അതൊക്കെ ദഹനശക്തിക്ക് അനുസരിച്ച് കൊടുക്കാം, അത് നല്ലതാണ്. ഉണക്കമുന്തിരി, ഈത്തപ്പഴം ഒക്കെ കൊടുക്കാം, ഫിഗ്സ്, അത്തിപ്പഴം, ആപ്രിക്കോട്ട് ഇതൊക്കെ കൊടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സും കൊടുക്കാമെന്ന് അർത്ഥം, മനസ്സിലായോ? അതൊക്കെ പറ്റും. പക്ഷേ ഓയിലി ഫ്രൈഡ് ഫാറ്റ് അടങ്ങിയ സാധനങ്ങൾ, ഡയറി പ്രൊഡക്ട്സും ഓയിലും മീറ്റും ഒഴിവാക്കുക, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വ്യായാമം ചെയ്യുക, വെള്ളം ധാരാളം കുടിക്കുക, 2-3 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, അത് മല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കൂടുതലും നല്ലതാണ്. മല്ലി, തുളസി ഇല ഒക്കെ ഇട്ട ഈ ഇൻഫെക്ഷൻ പോകാനായിട്ട് നല്ലതാണ്, അത് നന്നാവും. അപ്പോൾ അങ്ങനെ മല്ലി ഇട്ട വെള്ളം, മല്ലി മുഴുവൻ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം, അതൊരു 2 ലിറ്ററിലേക്ക് 1 ടീസ്പൂണൊക്കെ വേണ്ടൂ. അതുപോലെ ഒരു 2 ലിറ്റർ ഒരു കലം വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് നമുക്ക് 1-2 പിടി തുളസിയിലിട്ട് തിളപ്പിക്കാം, പൂവാങ്കുരുന്നില ഇട്ട് തിളപ്പിക്കാം, അതൊക്കെ നല്ലതാണ്. ആ ഹെർബൽ ആൻറ്റിബയോട്ടിക് എന്നാണ് വിളിക്കുന്നത്, ആ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നതിനായിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ആ ലിവർ, ഫാറ്റി ലിവർ പോലത്തെ ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്, ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ ടെക്സ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് എളുപ്പം മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് ജന്മനാ പരിചയമുള്ള ചില സംഗതികൾ ഇവിടെ ഉറപ്പിച്ചു എന്ന് മാത്രം. തൽക്കാലം നിർത്തുന്നു, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.